हाय फ्रेंड्स, वेलकम टू ईगर पीएससी. ईगर पीएससी डे मत्तोरु करंट अफेयर्स क्लासिलेक्क स्वागतम. नम्मुडे पुतिय 2020-21 करंट अफेयर्स क्लास आण नडन्नोंडिरिक्कुन्नत. अतिन्टे अंजामत्ते क्लास आण नम्मल इन्न हैंडिल चेय्युन्नत. इन्न नम्मल ओरु 20 क्वेश्चनोळम डिस्कस चेय्युन्नुण्ड. अप्पोल एल्लारुम ओणम आघोषिच्च अतिन्टे आघोषंगळोक्के कळिञ्ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇനി നമുക്ക് പഠനത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമുക്കിനി എക്സാമുകളുടെ കാലഘട്ടമാണ്. അപ്പോൾ ഉള്ള സമയം എല്ലാവരും നല്ലപോലെ പ്രയോജനപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. 2021 പ്രഖ്യാപിച്ച പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ഏഴാച്ചേരി രാമചന്ദ്രൻ. 2021 പ്രഖ്യാപിച്ച പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ പുരസ്കാരം ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രൻ. അടുത്ത ചോദ്യം. ഇൻ്റർനെറ്റ് പൗരാവകാശമാക്കി മാറ്റിയ ആദ്യ സംസ്ഥാനം? ഉത്തരം കേരളം. ഇൻ്റർനെറ്റ് പൗരാവകാശമാക്കി മാറ്റിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. കേരള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ DGP, അതായത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിൻ്റെ തലവൻ ആരെന്നാണ് ചോദിക്കുന്നത്. കേരള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ DGP ടോമിൻ ജെ തച്ചങ്കരി. അപ്പോൾ ടോമിൻ ജെ തച്ചങ്കരിയാണ് കേരള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ DGP. കേരളത്തിൻ്റെ ആദ്യ ട്രാൻസ്ജെൻഡർ ഡോക്ടർ VS പ്രിയയാണ് ഉത്തരം. കേരളത്തിൻ്റെ ആദ്യ ട്രാൻസ്ജെൻഡർ ഡോക്ടർ VS പ്രിയ. അടുത്ത ചോദ്യം. 100% വാക്സിനേഷൻ എന്ന നേട്ടം സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരം? ഉത്തരം ഭുവനേശ്വർ. 100% വാക്സിനേഷൻ എന്ന നേട്ടം സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരം ഭുവനേശ്വർ. 5 നമ്മൾ ഡിസ്കസ് ചെയ്തു. 2021 പ്രഖ്യാപിച്ച പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് ഏഴാച്ചേരി രാമചന്ദ്രൻ. ഇൻ്റർനെറ്റ് പൗരാവകാശമാക്കി മാറ്റിയ ആദ്യ സംസ്ഥാനം കേരളം. കേരള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ DGP, അതായത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിൻ്റെ തലവൻ ടോമിൻ ജെ തച്ചങ്കരി. കേരളത്തിൻ്റെ ആദ്യ ട്രാൻസ്ജെൻഡർ ഡോക്ടർ VS പ്രിയ. 100% വാക്സിനേഷൻ എന്ന നേട്ടം സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരം ഭുവനേശ്വർ. അടുത്ത ചോദ്യം. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് സ്വർണം നേടിക്കൊടുത്ത ദൂരം? നമുക്കറിയാം ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആളാണ് നീരജ് ചോപ്ര. അദ്ദേഹം ജാവലിൻ ത്രോ എറിഞ്ഞ ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. 87.58 മീറ്റർ. അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. അതായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അദ്ദേഹം എറിഞ്ഞ ദൂരം 87.58 മീറ്റർ. അടുത്ത ചോദ്യം. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ വാക്സിനേഷൻ നേട്ടം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് ടൂറിസ്റ്റ് കേന്ദ്രം ആണ് ഉത്തരം വൈത്തിരി. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ വാക്സിനേഷൻ നേട്ടം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് ടൂറിസ്റ്റ് കേന്ദ്രം വൈത്തിരി. അടുത്ത ചോദ്യം. സംസ്ഥാനത്ത് സ്ത്രീധന നിരോധന ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം നവംബർ 26. സംസ്ഥാനത്ത് സ്ത്രീധന നിരോധന ദിനമായി ആചരിക്കുന്നത് നവംബർ 26. LDC സിലബസിൽ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു പോർഷനിൽ സ്ത്രീധന നിരോധന നിയമത്തെക്കുറിച്ചും ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം. 2021 ടൊറണ്ടോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം? 2021 ടൊറണ്ടോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് പക. അത് സംവിധാനം ചെയ്തത് നിതിൻ ലൂക്കോസ്. നിതിൻ ലൂക്കോസ് സംവിധാനം ചെയ്ത പക എന്ന മലയാള ചിത്രമാണ് 2021 ടൊറണ്ടോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം. അടുത്ത ചോദ്യം. 2021 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത തെന്നിന്ത്യൻ
ചലച്ചിത്ര പിന്നണി ഗായിക. 2021 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗായികയാണ് കല്യാണി മേനോൻ. ഇപ്പം നമ്മൾ 10 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം പറഞ്ഞ 5 ചോദ്യങ്ങൾ ഒന്നും കൂടെ നോക്കാം. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് സ്വർണം നേടിക്കൊടുത്ത ദൂരം 87.58 മീറ്റർ. സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ വാക്സിനേഷൻ നേട്ടം കൈവരിച്ച ആദ്യ പഞ്ചായത്ത് ടൂറിസം കേന്ദ്രമാണ് വൈത്തിരി. സംസ്ഥാനത്ത് സ്ത്രീധന നിരോധന ദിനമായി ആചരിക്കുന്നത് നവംബർ 26. 2021 ടൊറൻഡോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് പക. അത് സംവിധാനം ചെയ്തത് നിതിൻ ലൂക്കോസ്. 2021 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗായിക കല്യാണി മേനോൻ. അടുത്ത ചോദ്യം, 2021 ജൂലൈയിൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹാരപ്പൻ സംസ്കാര കേന്ദ്രം. ഉത്തരം, ദലാ വീര റാൺ ഓഫ് കച്ച് ഗുജറാത്ത്. ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിലെ ദലാ വീര എന്ന ഹാരപ്പൻ സംസ്കാര കേന്ദ്രമാണ് 2021 ജൂലൈയിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. ഇന്ത്യയിൽ ഈ പദവി ലഭിക്കുന്ന 40-ാമത്തെ കേന്ദ്രമാണ്. ഗുജറാത്തിലെ തന്നെ 3-ാമത്തെ കേന്ദ്രമാണ്. അതിൻ്റെ കൂടെ തന്നെ അടുത്ത കാലത്ത് തെലങ്കാനയിലെ കാകതീയ രുദ്രേശ്വര ക്ഷേത്രവും ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കാം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹാരപ്പൻ സംസ്കാര കേന്ദ്രമാണ് ദലാ വീര. ഗുജറാത്തിലെ റാൺ ഓഫ് കച്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഈ പദവി ലഭിക്കുന്ന 40-ാമത്തെ കേന്ദ്രവും ഗുജറാത്തിലെ 3-ാമത്തെ കേന്ദ്രവുമാണ്. അതുപോലെ തന്നെ തെലങ്കാനയിലെ കാകതീയ രുദ്രേശ്വര ക്ഷേത്രവും ഈ അടുത്തിടയ്ക്ക് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. മികച്ച കടുവ പരിപാലനത്തിനുള്ള അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച കേരളത്തിലെ കടുവ സങ്കേതമാണ് പറമ്പിക്കുളം. അപ്പം മികച്ച കടുവ പരിപാലനത്തിനുള്ള അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച കേരളത്തിലെ കടുവ സങ്കേതമാണ് പറമ്പിക്കുളം. 2021 ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച പരിസ്ഥിതി ചിത്രമായി തിരഞ്ഞെടുത്തത് പച്ച. സംവിധാനം ശ്രീവല്ലഭൻ. മലയാള ചലച്ചിത്രമാണ്. 2021 ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച പരിസ്ഥിതി ചിത്രമായി തിരഞ്ഞെടുത്തത് പച്ച. സംവിധാനം ചെയ്തത് ശ്രീവല്ലഭൻ. ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൻ്റെ തന്നെ ഗ്രാൻഡ് പ്രൈസ് അവാർഡ് ലഭിച്ച ചലച്ചിത്രമാണ് പച്ച. ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൻ്റെ മികച്ച പരിസ്ഥിതി ചിത്രമായി തിരഞ്ഞെടുത്തതും അതിൻ്റെ ഗ്രാൻഡ് പ്രൈസ് അവാർഡ് നേടിയതും പച്ച. മലയാള ചലച്ചിത്രമാണ്. സംവിധാനം ചെയ്തത് ശ്രീവല്ലഭൻ. BBCയുടെ മാതൃകയിൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഇന്ത്യയുടെ രാജ്യാന്തര ചാനൽ. ഉത്തരം, DD ഇൻ്റർനാഷണൽ. BBCയുടെ മാതൃകയിൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഇന്ത്യയുടെ രാജ്യാന്തര ചാനലാണ് DD ഇൻ്റർനാഷണൽ. അടുത്ത ചോദ്യം, ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് ടോട്ട് മീ. ആരുടെ ആത്മകഥയാണ് ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് ടോട്ട് മീ എന്നത് ആരുടെ ആത്മകഥയാണ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ക്രിക്കറ്ററിൻ്റെ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഉത്തരം, സുരേഷ് റെയ്ന. സുരേഷ് റെയ്നയുടെ ആത്മകഥയാണ് ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് ടോട്ട് മീ. അടുത്ത 5 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒന്നും കൂടെ നോക്കാം. 2021 ജൂലൈയിൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഹാരപ്പൻ സംസ്കാര കേന്ദ്രം ദലാ വീര ഗുജറാത്ത്. മികച്ച കടുവ പരിപാലനത്തിലുള്ള അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച കേരളത്തിലെ കടുവ സങ്കേതം പറമ്പിക്കുളം. 2021 ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച പരിസ്ഥിതി ചിത്രമായി തിരഞ്ഞെടുത്തത് പച്ച. BBCയുടെ മാതൃകയിൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഇന്ത്യയുടെ രാജ്യാന്തര ചാനൽ DD ഇൻ്റർനാഷണൽ. ബിലീവ് വാട്ട് ലൈഫ് ആൻഡ് ക്രിക്കറ്റ് ടോട്ട് മീ എന്നത് സുരേഷ് റെയ്നയുടെ ആത്മകഥയാണ്. അടുത്ത ചോദ്യം, കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ. ഇപ്പോഴത്തെ പ്രോടൈം സ്പീക്കറാണ് ചോദിച്ചേക്കുന്നത് PTA റഹീം.
ഇപ്പോഴത്തെ കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കറാണ് പി ടി എ റഹീം. അടുത്ത ചോദ്യം, വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് രോഗികൾക്ക് അതിവേഗത്തിൽ ഓക്സിജൻ എത്തിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി. ഉത്തരം ഓക്സിജൻ എക്സ്പ്രസ്. നമ്മൾ ട്രെയിനിൻ്റെ പേര്, സാധാരണ ലോങ് ഡിസ്റ്റൻസ് ഓടുന്ന ട്രെയിനിൻ്റെ പേരുകൾ എക്സ്പ്രസ് കൂട്ടിയാൽ പറയാം. അപ്പോൾ ഓക്സിജൻ ആണ് എത്തിക്കുന്നത്, സോ ഓക്സിജൻ എക്സ്പ്രസ്. പേര് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് രോഗികൾക്ക് അതിവേഗത്തിൽ ഓക്സിജൻ എത്തിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതിയാണ് ഓക്സിജൻ എക്സ്പ്രസ്. അടുത്ത ചോദ്യം, യു എസിലെ പോലീസ് മേധാവിയാകുന്ന ആദ്യ മലയാളി മൈക്കൽ കുരുവിള. യു എസിലെ പോലീസ് മേധാവിയാകുന്ന ആദ്യ മലയാളി ആരാണ്? മൈക്കിൾ കുരുവിള. അടുത്ത ചോദ്യം, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങളും ഗാർഹിക പീഡനങ്ങളും സംബന്ധിച്ച പരാതി നൽകുന്നതിനുള്ള ഓൺലൈൻ സംവിധാനമാണ് അപരാജിത. ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കേസുകൾ വരുന്നുണ്ട്. സോ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങളും ഗാർഹിക പീഡനങ്ങളും സംബന്ധിച്ച പരാതി നൽകുന്നതിനുള്ള ഓൺലൈൻ സംവിധാനമാണ് അപരാജിത. ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ എട്ടാമത്തെ അധ്യക്ഷൻ. ഉത്തരം ജസ്റ്റിസ് അരുൺ മിശ്ര. ഇപ്പം നമ്മൾ അധ്യക്ഷന്മാരുടെ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷനൊക്കെ നമുക്ക് എടുത്ത് സിലബസിൽ പറയുന്നതാണ്. ഇപ്പോൾ പുതിയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അരുൺ മിശ്രയാണ്. ശ്രദ്ധിക്കേണ്ടത് എത്രാമത്തെ അധ്യക്ഷനാണ്? എട്ടാമത്തെ അധ്യക്ഷനാണ്. സോ അവസാനത്തെ അഞ്ച് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. കേരള നിയമസഭയുടെ പ്രോടേം സ്പീക്കർ ആരാണ്? പി ടി എ റഹീം. വിവിധ സംസ്ഥാനങ്ങളിലെ കോവിഡ് രോഗികൾക്ക് അതിവേഗത്തിൽ ഓക്സിജൻ എത്തിക്കുന്നതിനുള്ള പദ്ധതി ഓക്സിജൻ എക്സ്പ്രസ് ആരുടെ പദ്ധതിയാണ്? ഇന്ത്യൻ റെയിൽവേയുടെ. യു എസിലെ പോലീസ് മേധാവിയാകുന്ന ആദ്യ മലയാളി മൈക്കിൾ കുരുവിള. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങളും ഗാർഹിക പീഡനങ്ങളും സംബന്ധിച്ച പരാതി നൽകുന്നതിനുള്ള ഓൺലൈൻ സംവിധാനമാണ് അപരാജിത. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് അരുൺ മിശ്ര. എത്രാമത്തെ ആളാണ്? എട്ടാമത്തെ അധ്യക്ഷനാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2021 മെയിനായിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. കറണ്ട് അഫയേഴ്സിന് നമ്മുടെ സിലബസിൽ ഇപ്പോൾ പ്രാധാന്യം കൂടി വന്നിരിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.